ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 3 കപ്പ്, ഞാൻ 5 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പാല് 2.5 കപ്പ്, പഞ്ചസാര 3/4 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് നെയ്യും കുറച്ച് അണ്ടിപ്പരിപ്പും. ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം, എന്നിട്ടത് മാറ്റിവെക്കാം. അണ്ടിപ്പരിപ്പൊക്കെ ഇപ്പോൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇടാം. അതൊരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ക്യാരറ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യണം. ക്യാരറ്റ് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാല് അധികം കുറഞ്ഞു പോയാൽ ക്യാരറ്റ് ഹൽവ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, കറക്റ്റ് ക്വാണ്ടിറ്റി എടുക്കുക പാല്. പാല് നന്നായിട്ട് വറ്റുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഹീറ്റിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ക്യാരറ്റ് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള അളവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി അതൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ക്യാരറ്റ് ഹൽവ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ടാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.